യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഏലിയസ് ലീവ മൂശക്കാലം 10-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വായനകളിലേക്ക് നോക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇതൊന്നും അറിയാത്തവരല്ല നിങ്ങൾ. ദൈവം പ്രത്യേകമായി ഒരുക്കിയ ജനം, ഈജിപ്തുകാരുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷപ്പെടുത്തിയ അത്ഭുതകരമായ കാര്യങ്ങൾ, മഹത്തരമായ പ്രവൃത്തികൾ വിവരിക്കുകയാണ് 1-ാമത്തെ വായനയിൽ. ദൈവഹിതം അറിഞ്ഞു ജീവിച്ചില്ലെങ്കിൽ ഉന്നത സ്ഥാനീയർക്ക് കഠിന ശിക്ഷയും എളിയവന് കൃപയാൽ മാപ്പും ലഭിക്കും. അതോടൊപ്പം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന്. എല്ലാവരോടും നന്മ ചെയ്ത് സഹോദര്യത്തിൽ ജീവിക്കുവാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ലഭിച്ച ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് വിശുദ്ധ പൗലോസ് ലിഹ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിൽ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യരുത് എന്നാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം എത്രമാത്രം നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്ന്. തൻ്റെ ജനത്തെ ഒരുക്കി ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ എല്ലാം തന്ന് നമ്മെ ഒരുക്കിയ ദൈവം ചോദിക്കുന്നത് ഒരു കാര്യം, നമ്മുടെ വിശ്വസ്തതയാണ്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അനുദിനമോ ആഴ്ചകളിലോ മാത്രം പങ്കുചേരുന്ന നമ്മുടെ വിശുദ്ധ കുർബാന ജീവിതം തന്നെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്, കാരണം അത് അത്ര വിശുദ്ധമാണ്. അതുപോലെ നമുക്ക് ബലമേകാൻ അവിടുന്ന് സഹായകനെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഏത് ജീവിതാവസ്ഥയിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ദൈവാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നാം ദൈവാത്മാവിനോട് ചേർന്ന് ജീവിക്കുന്നു. നാം ഇന്ന് വായിച്ചു കേട്ട ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ലീഹ നമുക്കൊരു ഡൂ ലിസ്റ്റ് തരുന്നുണ്ട്. സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ആത്മാവിനെ നിർവീര്യമാക്കരുത്, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവിൻ എന്നിങ്ങനെ 16 കാര്യങ്ങൾ വിശുദ്ധ പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ തന്നെ നാം ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരാകുന്നു. സുവിശേഷത്തിൽ ക്രിസ്തുവിനെ അറിയാത്ത ഫരീസേയരെ നോക്കി ക്രിസ്തു പറയുകയാണ്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന്. രോഗശാന്തികളും അടയാളങ്ങളും കണ്ട, ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട ഫരീസേയർ ദൈവാത്മാവിനെ നിഷേധിച്ചു പറയുകയാണ്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയില്ല എന്ന് ക്രിസ്തു അവരെ നോക്കി ഓർമ്മിപ്പിക്കുന്നു. അന്ധചിത്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും, അന്ധചിത്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല, വിഘടിച്ചു നിൽക്കുന്ന എന്തും ചിതറിക്കപ്പെടും, ദൈവാത്മാവിൽ ചേർക്കപ്പെടുന്ന എന്തും നിലനിൽക്കും. ആകയാൽ ക്രിസ്തുവിന് ഉള്ളവരാകയാൽ ക്രിസ്തുവിന് യോജിച്ച വിധം നമുക്ക് ജീവിക്കാം. ക്രിസ്തുവിൽ എല്ലാം ഉൾച്ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കാം. ദൈവം ചെയ്ത മഹനീയ കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ടും ലഭിച്ച പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതെ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്ത് വിശുദ്ധരാകാം, കാരണം നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആമേൻ. Thank you.